சுகநாம் காத்துகநாம் ஜீவன் தேவாக்கியங்கள் என் சுகநாம் காத்துகநாம் ஜீவன் தேவாக்கியங்கள். கர்த்தாவின் மகத்துவம். കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്ന വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് തുടർന്നും ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ കഥാവിൽ താല്പര്യപ്പെടുകയാണ്. അന്ന് ഞാൻ ഓർപ്പിച്ച് അവസാനിപ്പിച്ചത് മഹോപദ്രവകാലം അല്ലെങ്കിൽ വലിയ കഷ്ടകാലം, യാക്കോബിൻ്റെ കഷ്ടകാലം 70-ാം ആഴ്ചവട്ടമെന്ന് ദാനിയൽ പറഞ്ഞത്. ഇതിനെക്കുറിച്ചുള്ള വിവരണം വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെയാണെന്നും എൻ്റെ മുഖവുരയിൽ ഓർപ്പിച്ചുവല്ലോ. അതിലെ സംഭവങ്ങൾ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുന്നു. 7 മുദ്രകൾ പൊട്ടിക്കുന്നത്, 7 കാഹളങ്ങൾ കുത്തുന്നത്, 7 ക്രോധകലശങ്ങൾ ചൊരിയപ്പെടുന്നത്. ഈ സമയത്ത് സ്വർഗത്തിലും ചില കാഴ്ചകളും വിഷയങ്ങളും ഉണ്ടെങ്കിലും അധികവും ഭൂമിയിലാണ് ചൊരിയപ്പെടുന്നത്. ദൈവിക ന്യായവിധിയുടെ നാള്. അത് യഹൂദന്റെ മേലധികവും മറ്റ് ജാതികൾക്കും പൊതുവെയും ഉണ്ടാകേണ്ട സംഭവ വികാസങ്ങളാണ്. അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലമെന്ന് അതിനെ അറിയപ്പെടുന്നു. അതിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. 3.5 വർഷം ദിവസക്കണക്കിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിലും വെളിപ്പാട് പുസ്തകത്തിലും അതിനെക്കുറിച്ച് പറയുന്നു. 3.5 വർഷം കഴിയുമ്പോഴാണ് അന്തിക്രിസ്തു ദൈവമെന്ന് നടിച്ചുകൊണ്ട് ഇനിയും ഇസ്രായേൽ പണിയുന്ന യെരുശലേമിലെ 6-ാമത്തെ ആലയത്തിൽ ഇരിക്കുന്നത്. അതുവരെയും അവരുടെ വാഗ്ദത്ത മശിഹായാണെന്ന് അന്തിക്രിസ്തുവിനെ തെറ്റിദ്ധരിച്ചിരുന്ന യഹൂദന്മാർക്ക് അവനിൽ സംശയമുണ്ടാകുകയും അന്തിക്രിസ്തുമായി എതിർത്ത് ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. ആ യുദ്ധത്തിൻ്റെ അവസാനത്തെക്കുറിച്ചാണ് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. അന്ന് യേശു ക്രിസ്തു രാജ്യത്വം ഏറ്റെടുത്ത് സ്വർഗത്തിൽ മണവറവാസം കഴിഞ്ഞ് ഭൂമിയിലേക്ക് പ്രത്യക്ഷനാകുന്ന അല്ലെങ്കിൽ ഇറങ്ങി വരുന്ന സമയമാണ്. മണവറവാസത്തിൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ പ്രതിഫല വിഭജനം ഞാൻ ഓർപ്പിച്ചതുപോലെ എല്ലാം നമുക്ക് ലഭിക്കുന്നതും അതുപോലെ തന്നെ ഭൂമിയിൽ വന്ന 1000 ആണ്ടുവാഴ്ചയിൽ നാം എവിടെയായിരിക്കും, നമ്മുടെ ഭരണം എവിടെയായിരിക്കും, നാം നാടുവാടികളായി ഈ ലോകത്തിൽ ഭൂമിയിലായിരിക്കുന്ന നാളുകളിൽ നമ്മുടെ അപ്പോയിൻമെൻ്റ് ഒക്കെ കർത്താവ് തന്നാണ് നമ്മളെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഭൂമിയിലേക്കുള്ള വരവിനെ കുറിച്ച് 19-ാം അധ്യായം 11-ാമത്തെ വാക്യം മുതലാണ് നാം വായിക്കുന്നത്. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവനെ വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്, അത് അവനവല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു എന്ന് പറയാം. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. അവൻ രാജാതി രാജാവാണ്, കർത്താതി കർത്താവെന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. അങ്ങനെ
നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ചയ്ക്കായിട്ട് കടന്നു വരുന്നു. അന്തിക്രിസ്തുവുമായിട്ട് അവൻ്റെ ചേർന്ന് നിൽക്കുന്ന ലോകരാജ്യങ്ങൾ മുഴുവനുമായിട്ട് ഇസ്രായേലിനെതിരെ ശക്തമായി യുദ്ധം നടത്തുമ്പോൾ, ഇസ്രായേൽ തോൽവിയിലേക്ക് നീങ്ങുന്നത് കാണുമ്പോഴാണ് അവിടെ വാഗ്ദത്ത മശിഹായ നമ്മുടെ കർത്താവ് അവരെ രക്ഷിക്കുവാനായിട്ട് സ്വർഗോന്നതികളിൽ നിറങ്ങി വരുന്നത്. അവൻ ഇറങ്ങി വന്ന് ഒലിമലയിൽ കാൽവയ്ക്കുമെന്നും ഒലിമല 2 ആയി പിളരുമെന്നും സക്കറിയ 14 നിന്ന് വായിക്കുന്നുണ്ട്. ആ ദിവസത്തെയാണ് വെളിപ്പാട് പുസ്തകം 1 സക്കറിയാവിനും പറയുന്നത് പോലെ അവർ ആര് യഹൂദജാതി കുത്തിയവങ്കലേക്ക് നോക്കും. താവിന്റെ വരവിങ്കൽ രക്ഷയ്ക്ക് വേണ്ടി യേശുവിങ്കലെ കണ്ണുകളെ ഉയർത്തുന്ന യഹൂദജാതിക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന് അന്തിക്രിസ്തുവിനോടും അവനോട് ചേർന്ന ലോകരാജ്യങ്ങളോടും യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ലോകരാജ്യത്വം താൻ ഏറ്റെടുക്കുകയും യഹൂദജാതിക്ക് രക്ഷ നൽകുകയും ചെയ്യും. അതാണ് തിരുവചനത്തിന്റെ പ്രവചനമാകുന്ന ഒരു ദിവസം കൊണ്ട് ഒരു ജാതി രക്ഷിക്കപ്പെടുന്ന ദിവസം. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി താൻ കടന്നു വരുന്നു. സാത്താനെ ബന്ധിക്കുന്നു. അതിനെക്കുറിച്ച് 19 വാക്യങ്ങളിൽ നമുക്ക് വായിപ്പാൻ കഴിയും. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ബഹുരാജാക്കന്മാരോട് സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെ അതിനു മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്രയേൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തല്ലിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ടുവന്ന് കൊന്നു. അവിടെ മാംസം സകലപക്ഷികൾക്കും തൃപ്തി വന്നു. അങ്ങനെ അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ആ ഭാഗം തീരുന്നു. എന്നാൽ 20-ാം അധ്യായം എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടുള്ളത് വെള്ള സിംഹാസന ന്യായവിധിയാണ്. അതിൻ്റെ 11-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. മക്കളം നേരത്തെ തൊട്ട് കേട്ടിട്ടുണ്ട്. ജീവപുസ്തകത്തിൽ താഴോട്ട് വായിക്കുമ്പോഴാണ് അതിനെ 15-ാം വാക്യത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ദേവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്ന വാക്യം. എന്നാൽ പുസ്തകങ്ങൾ അവിടെ ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ഈ പുസ്തകങ്ങൾ? നാം ഒരു കാര്യം ഓർക്കണം, ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ 119-ാം സങ്കീർത്തനം 89-ാം വാക്യം പറയുന്നത് യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്തേക്കും സ്ഥിരമായിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ആ സ്ഥിരമായിരിക്കുന്ന ദൈവവചനം, അതിന് ഹെവൻലി കോൺസ്റ്റിറ്റ്യൂഷൻ, സ്വർഗീയ ഭരണഘടന എന്നും പേര് നൽകിയിട്ടുണ്ട്. ആ ഭരണഘടനയാകുന്ന ദൈവവചനം വെച്ചാണ് മരിച്ചവരെ ന്യായം വിധിക്കുന്നത്. പൗലോസ് റോമാലേഖൻ 2 പറയുന്നു, എന്റെ സുവിശേഷ പ്രകാരം നിങ്ങളെ ന്യായം വിധിക്കുന്ന നാളുണ്ട്. അപ്പോൾ കർത്താവിന്റെ വചനം വെച്ച് മനുഷ്യനെ ന്യായം വിധിക്കും. ഈ വെള്ള സിംഹാസനത്തിന്റെ മുൻപിൽ കർത്താവ് ഇരിക്കുമ്പോൾ അവന്റെ മുൻപിൽ തുറക്കപ്പെടുന്ന 3 പുസ്തകങ്ങൾ, 1 ദൈവവചനം, 2 ഓർമ്മയുടെ സ്മരണയുടെ പുസ്തകം മലാഖി പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നു. അതിനെക്കുറിച്ച് ഭക്തന്മാർ ഇങ്ങനെ വിവരിച്ചിട്ടുണ്ട്, അതൊരു ബിഗസ്റ്റ് കമ്പ്യൂട്ടറാണ്. നമുക്കറിയില്ല സങ്കീർത്തനക്കാരൻ പറയുന്നത് ന്യായവിധിക്ക് വേണ്ടി
ഞാൻ ആകാശത്തെയും ഭൂമിയെയും വിളിച്ചു വരുത്തുവെന്ന്. മാത്രം നമ്മൾ പറഞ്ഞ എല്ലാ വാക്കുകളും ഈ ഭൂമിയിലും ആകാശത്തിലും ഇങ്ങനെ കിടപ്പുണ്ടെന്നാണ്. അതിനെ വിളിച്ചു വരുത്തി കഴിയുമ്പോൾ നമുക്കെതിരെ സാക്ഷ്യം പറയുന്നത് അതായിരിക്കും. ഏതായാലും സ്വർഗത്തിലൊരു സ്മരണയുടെ പുസ്തകമുണ്ട്. അത് തുറക്കുമ്പോൾ ഇവിടെ നിന്ന് കോടതിയിൽ പറയാൻ ഞാനത് പറഞ്ഞില്ല, ഞാനത് ചെയ്തില്ലെന്ന്. പക്ഷേ സ്വർഗത്തിലെ കർത്താവിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ആർക്കും നിഷേധിക്കുവാൻ കഴിയുകയില്ല. ആ സ്മരണയുടെ പുസ്തകത്തിൽ, ആ ബിഗ് കമ്പ്യൂട്ടറിൽ ഇത് എല്ലാം ഉണ്ട്. നമ്മുടെ മുൻപിൽ അത് തെളിവോടുകൂടെ ഇന്ന് CCTV ക്യാമറയിൽ പിടിച്ചെടുത്തിരിക്കുന്നത് പോലെ എല്ലാം പിടിച്ചു വച്ചിട്ടുണ്ട്. അത് തെളിവായി കാണിച്ചുകൊണ്ടാണ് കർത്താവ് ന്യായം വിധിക്കുവാൻ പോകുന്നത്. മൂന്നാമത്തതാണ് ജീവപുസ്തകം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയിൽ തള്ളിയിടും. എന്താണ് ജീവപുസ്തകം? ഇനി ജീവനുണ്ടോ? അല്ല, ജീവനുള്ളവരുടെ പേരെഴുതിയിരിക്കുന്ന പുസ്തകമാകൊണ്ടാണ് അതിന് ജീവപുസ്തകം എന്ന പേര്. പ്രിയമുള്ളവരെ, നമുക്കൊരു പേരുണ്ട്. നമ്മുടെ പേര് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും തുടങ്ങും. അത് കഴിഞ്ഞ് നഴ്സറി തുടങ്ങി, അല്ലെ, അംഗൻവാടിയിൽ എഴുതി. അത് കഴിഞ്ഞ് പ്രൈമറി സ്കൂളിലായി, അപ്പർ പ്രൈമറിയിലായി, ഹൈസ്കൂളിലായി, ഹയർ സെക്കൻഡറിയിലായി, കോളേജിലായി, ഇല്ലെങ്കിൽ മറ്റു കോളേജുകളിലായി. ഇങ്ങനെ പേരെഴുതി അങ്ങ് പോവുക നമ്മുടെ പേര്. പക്ഷേ ഏതെല്ലാം ഡിഗ്രിയിൽ ആ പേരുണ്ടെങ്കിലും ഏതെല്ലാം പള്ളി പരേഡിലും സഭകളിലും ഒക്കെ പേരെഴുതി വച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ഇവിടെ കിടക്കും. എന്നാൽ സ്വർഗത്തിലെ നമ്മുടെ കർത്താവിൻ്റെ മുൻപിൽ ന്യായവിധിക്കായി വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ തുറക്കപ്പെടുന്നതെന്ന് പറയുന്നത് ജീവന്റെ പുസ്തകം കൂടെയാണ്. സ്തോത്രം. ദൂതന്മാർ പേര് വിളിക്കും, നോക്കും, എന്നിട്ട് പറയും, കർത്താവ് ഇല്ല, പേരില്ല. സ്തോത്രം. അടുത്താള് അദ്ദേഹത്തിൻ്റെയും പേരില്ല. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും, അവിടെ വലിയവരോ ചെറിയവരോ, പ്രധാനമന്ത്രിയോ അമേരിക്കൻ പ്രസിഡന്റ് എന്നോ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് എന്നോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരിയാഗത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട്, പശ്ചാത്തപിച്ച്, പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, ഉപേക്ഷിച്ച് പുതുസൃഷ്ടിയായി തീർന്ന്, ദൈവൈതരായി തീർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുഴുകൽ സ്നാനം സ്വീകരിച്ച് പഴയ മനുഷ്യനെ കുഴിച്ചിട്ട് പുതിയ ഒരു ജീവിതമായി, ജീവിതത്തിൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് മുൻപോട്ട് വന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുവീനെന്ന് അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിച്ചതുപോലെ, ഇരുത്തോണിയിൽ കാലുവെക്കാൻ പറ്റത്തില്ല, സ്നാനപ്പെട്ടേച്ച് പിന്നെ പഴയ ആ സഭയിൽ പോയി അവിടുത്തേതും കണ്ട് ഇവിടുത്തേയും കണ്ട് വെടിക്കെട്ടും കണ്ട് മുൻപോട്ട് പോയാൽ അക്കരെ എത്താൻ പറ്റത്തില്ല. അതിനാണ് ബി സെപ്പറേറ്റഡ് ഫ്രം ദ വിക്കറ്റ്നെസ് ആൻഡ് ദ വിക്കറ്റ് പീപ്പിൾ എന്ന ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിരിക്കുന്നത്. ദുഷ്ടതലമുറയോടും ദുഷ്ടതയോടും എല്ലാം നീ വേർപെട്ട് ദൈവത്തെ ആരാധിപ്പാനായി ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിനെ ആരാധിക്കണം, കൂട്ടായ്മ ആചരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥന കഴിക്കണം, കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിത്യതയിൽ സ്വർഗരാജ്യത്തിൽ എത്തുവാൻ കഴിയയില്ലെന്ന് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ഈ തിരുവചനം വെച്ച് നമ്മെ ന്യായം വിധിക്കും. അല്ല, ജീവന്റെ പുസ്തകത്തിൽ ലക്ഷിക്കും
രക്ഷിക്കപ്പെട്ടവന്റെ വേർപെട്ടവന്റെ പേരെഴുതി കാണും. അവരാണ് കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുന്നത്. നേരത്തെ ഞാൻ ഓർപ്പിച്ചുവല്ലോ കർത്താവിൻ്റെ വലിയ നാമത്തിന് മഹത്വം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്ര ഒരല്പനാളിലെ സത്രത്തിലേ എന്നവണ്ണം നമ്മളിവിടെ വന്നിരിക്കുന്നു. നാം എന്തിവിടെ കരുതിയാലും നാം ഇവിടേക്കൊന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് നാം ഒന്നും കൊണ്ടുപോകയുമില്ല. ഈ സത്യം നാം അറിഞ്ഞിരിക്കണം. അതറിഞ്ഞ് കർത്താവിനായി തങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നുകൊടുത്ത് കർത്താവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൻ്റെ ഒരു വല്ലാത്ത അന്തരീക്ഷത്തിൽ കൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോക സംഭവങ്ങൾ നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ദൈനംദിന മാധ്യമങ്ങളിൽ കൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകൾ ഞങ്ങളെ നമ്മെ ഞെട്ടിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ സംഭവങ്ങൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ ഓർക്കണം. നിങ്ങൾ ഇവയൊക്കെയും കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് തലകളെ ഉയർത്തുകയും ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ടവരെ, വേർപെട്ട ദൈവമക്കളോടായിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് എത്രയും വേഗം വരും. വരുമ്പോൾ അവനോട് ചേർന്ന് കടന്നു പോകുവാൻ ഒരു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കണ്ട നാം, പേരെഴുതിയിരിക്കുന്ന നാം, ആ കർത്താവിനോടുള്ള സ്നേഹത്തില്, വിശുദ്ധിയില്, വിശ്വാസത്തില്, പ്രത്യാശയില് നിലനിന്ന് ജീവിതത്തിന്റെ നാളുകൾ കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ വാനവിരിവിലേക്ക് നമുക്ക് പറന്നുയരുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ തീരുന്നതാണ്, അല്ലെങ്കിൽ അടുത്ത നിമിഷം തീരുന്നതാണ് എന്നുള്ളത് ഓർത്തുകൊണ്ട് കർത്താവിനായി ജീവിപ്പാൻ നമുക്കിടയാകട്ടെ. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. സാത്താനും അവൻ്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയിൽ വീഴാതിരിക്കുവാൻ ക്രിസ്തുവിൽ അഭയം തേടുക, ആ പെട്ടകത്തിൽ കയറുക. സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. താമനുവദിച്ചാൽ വീണ്ടും അടയാളം അടുത്ത ആഴ്ച കാണാം.